നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിഞ്ഞനം നവാസ് വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി രൂപീകരിച്ചു. ദേശീയപാത 17 കൈപ്പമംഗലം 12 വാഹനാപകടം, 4 പേർക്ക് പരിക്ക്. ബാലവേദി കൈപ്പമംഗലം മേഖലാ പഠന ക്യാമ്പ് പെരിഞ്ഞനത്ത് നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. പെരിഞ്ഞനം നവാസ് വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ 1st ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കൊടുങ്ങല്ലൂർ സി ഐ കെ ജെ പീറ്റർ കുറ്റപത്രം സമർപ്പിച്ചത്. 467 പേജുള്ള കുറ്റപത്രത്തിൽ 11 പ്രതികളും 95 സാക്ഷികളുമുണ്ട്. കേസ് അന്വേഷണത്തിനനുബന്ധമായി 55 തൊണ്ടിമുതലുകളും 30 രേഖകളും പോലീസ് കോടതിയിൽ ഹാജരാക്കി. കൊലപാതകം, കൊലപാതക ശ്രമം, ഗൂഢാലോചന, പ്രേരണ, തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ സഹായിക്കൽ തുടങ്ങി നിരവധി വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ഉള്ളത്. കേസിലെ 9, 10, 11 പ്രതികളായ സുബൈർ, സുമേഷ്, റഫീഖ് എന്നിവർ ഒളിവിലാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കേസെടുത്ത് 90 ദിവസത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് പോലീസ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനായില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമായിരുന്നു. സമയപരിധിക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതോടെ പ്രതികൾ വിചാരണക്കാലത്ത് ജയിലിൽ കഴിയേണ്ടി വരും. 2nd March രാത്രിയിലാണ് പെരിഞ്ഞനം തളിയപ്പാടത്ത് നവാസ് കൊല്ലപ്പെട്ടത്. സി പി എമ്മിന് വേണ്ടി ക്വട്ടേഷൻ സംഘം നടത്തിയ ആക്രമണത്തിൽ ആളുമാറി നവാസ് വെട്ടേറ്റു മരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളായ രമേഷ്, സുബ്രഹ്മണ്യൻ എന്നിവർക്കും ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് കേസ്. കേസിൽ സി പി എം പെരിഞ്ഞനം ലോക്കൽ സെക്രട്ടറി എൻ കെ രാംദാസ് ഉൾപ്പെടെ 8 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പെരിഞ്ഞനത്ത് നവാസ് വധവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്നും മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നും സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ സമിതി രൂപവൽക്കരിച്ചു. 3 വ്യാപാര ഭവനിൽ നടന്ന രൂപീകരണ യോഗം RMP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രമ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ജനകീയ കുറെ പേരെ ആ കേസിൽ പിടിക്കാനും ശിക്ഷിക്കാനും വേണ്ടി കഴിഞ്ഞതെന്ന് നമുക്കെല്ലാം അറിയാം. വളരെ അധികം കൊള്ളക്കം സൃഷ്ടിച്ച, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കൊലപാതകം എന്ന് എല്ലാവരും വിശേഷിപ്പിച്ച ആ ഒരുശേഷം നമ്മളൊക്കെ ഒരുപക്ഷെ വളരെ കൃത്യമായിട്ട് വിചാരിച്ചിട്ടുണ്ടാവും ഇനി ഇത്തരത്തിൽ ആവർത്തിക്കുന്നത് വളരെ അപൂർവമായിരുന്നു, ചിലപ്പോൾ ഇനിയിങ്ങനെ നടക്കില്ല. കാരണം ഏകദേശം അത്രത്തോളം അതിന്റെ പ്രതിഷേധം വന്നു കഴിഞ്ഞു. ജനങ്ങൾ മുഴുവൻ അതിനെതിരായിട്ട് ഇത്തരത്തിലുള്ള ഈ കൊലപാതകങ്ങളും ആലോചിച്ച് ഉറപ്പിച്ച് ആളുകളെ കൊല്ലുന്ന, വെട്ടി കൊല്ലുന്ന, മനുഷ്യനെ നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് അത് വ്യാപകമായ പ്രചരണങ്ങളും ഒക്കെ നടന്നു. അപ്പൊ ഇനി എല്ലാം ഇത് അവസാനിച്ചു എന്നൊരു തോന്നലൊക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അത് എന്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഞാനൊക്കെ ഈ ഒരു ഏറ്റവും വലിയ വേദനയും പോലും ആ ഒരു ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കാൻ പാടില്ല. RMP സംസ്ഥാന ചെയർമാൻ TL സന്തോഷ് അധ്യക്ഷനായിരുന്നു. നവാസിന്റെ ഭാര്യാപിതാവ് KN നിക്ബാൽ, KP ഉണ്ണികൃഷ്ണൻ, നൂറുദ്ദീൻ, മധുസൂദനൻ നായർ എന്നിവരും സംസാരിച്ചു. CC ബാബുരാജ് ചെയർമാനായും മധുസൂദനൻ നായർ ജനറൽ കൺവീനറുമായി ജനകീയ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ദേശീയപാത 17 കൈപ്പമംഗലം 12 വാഹനാപകടം, 4 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച വൈകിട്ട് 4:00 അപകടമുണ്ടായത്. 2 കാറുകളും 1 ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. ആദ്യം ബൈക്കും കാറും കൂട്ടിയിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ മറ്റൊരു ഫോർച്യൂണർ കാർ റോഡരിയിലെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. ബൈക്കിലുണ്ടായിരുന്ന 2 ഗുരുതര പരിക്കുകളോടെ തൃശൂർ ഹാർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മാള പുത്തൻവേലിക്കര സ്വദേശി ഷിജു, എറണാകുളം സ്വദേശി ജോണി എന്നിവരെയാണ് തൃശൂരിലെ ആശുപത്രിയിൽ ഗുരുതര പരിക്കുകളോടെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഫോർച്യൂണർ കാറിലുണ്ടായിരുന്ന കൊച്ചി സ്വദേശികളായ ഹംസ, ആദിൽ എന്നിവരെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നാട്ടിക ജവഹർ ബാലജനവേദിയുടെ ആഭിമുഖ്യത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ 50th ചരമവാർഷികവും പഠനോപകരണ വിതരണവും നടത്തി. തൃപ്പയാർ കിഴക്കേ നടയിൽ നടന്ന ചടങ്ങ് KSU ജില്ലാ പ്രസിഡന്റ് ശോഭാ സുവിൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നക്ഷത്രം പൊലിഞ്ഞുപോയി, ഈ രാജ്യം അന്ധകാരത്തിലേക്ക് പോകുന്നു, ആ നക്ഷത്രം പൊലിഞ്ഞുപോയി എന്ന് ജവഹർലാൽ നെഹ്റു പറയുമ്പോൾ, എല്ലാ ദിവസവും ജവഹർലാൽ നെഹ്റു പാർലമെന്റിലേക്ക് വരുന്ന ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ ഒരു പനിനീർ പുഷ്പം എന്നും അദ്ദേഹത്തിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ ഉണ്ടാവും.
അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇങ്ങനെ പനിനീർ പുഷ്പം വെക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഈ രാജ്യത്തെ കുട്ടികളെ ഈ രാജ്യത്തെ ശിശുക്കളെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പനിനീർ പുഷ്പം ഞാൻ എൻ്റെ കോട്ടിൽ ചൂടെന്ന് പറഞ്ഞു. പ്രഭാത പുഷ്പത്തേക്കാൾ നൈർമല്യമാണ് ശിശുക്കളുടെ പുഞ്ചിരി എന്ന് പറഞ്ഞ ഈ രാജ്യത്തിലെ ശിശുക്കൾക്ക്, ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിരുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന മഹാത്മാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ ചരമവാർഷികം ആചരിക്കുമ്പോൾ ജവഹർ ബാലജനവേദി ജില്ലാ കോർഡിനേറ്റർ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ഗീതാദാസ് പഠനോപകരണ വിതരണം നിർവഹിച്ചു. സിജോ പുലിക്കോട്ടിൽ സംസാരിച്ചു. പെരിഞ്ഞത്ത് ജവഹർ ബാലജനവേദിയുടെ ആഭിമുഖ്യത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ 50th ചരമവാർഷിക ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും പ്രാർത്ഥനയും അനുസ്മരണ യോഗവും നടത്തി. ജവഹർ ബാലജനവേദി കൈപ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് നസീർ പുഴങ്കരിയിലെത്ത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം പ്രസിഡന്റ് കെ എസ് പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പ്രദോഷ് കുമാർ, കെ കെ മോഹൻദാസ്, സി പി അനിൽ, കെ എ ഫക്രുദ്ദീൻ, കെ കെ ഫൈസൽ, മീന സുരേഷ്, ഷീല വിശ്വംഭരൻ, സി പി ഉല്ലാസ്, ഗീതാ മാധവൻ തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള.